ഇന്ധന സെസ് വർദ്ധിപ്പിച്ച ധനമന്ത്രി വീടിന് പുറത്തിറങ്ങിയാൽ അടികിട്ടും. മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ബജറ്റിൽ ജനവികാരം ഇളകുന്നു. നാടിനെ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിച്ചുള്ള ബജറ്റിനെ കേരള ജനത പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഇങ്ങനെ ജനപിന്തുണയുണ്ടാകുമെന്ന് കരുതിയില്ല. ജനപിന്തുണ കാരണം ധനമന്ത്രിക്ക് പുറത്തിറങ്ങാനാകുന്നില്ല. പുറത്തിറങ്ങിയാൽ പിന്തുണ കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ധന സെസ്സിൽ പ്രതിഷേധം, ധനമന്ത്രിയുടെ സുരക്ഷ കൂട്ടി. ഇന്ധന സെസ്സിൽ ഒരു പൈസ പോലും കുറയ്ക്കില്ലെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ജനവികാരം ഇളകി നിൽക്കുകയാണ്. ഒപ്പം പ്രതിപക്ഷവും BJP ശക്തമായ സമരപരിപാടികളിലേക്കും കടന്നുകഴിഞ്ഞു. ഇതോടെയാണ് ധനമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇന്ധന സെസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും സമരം ശക്തമാക്കിയിരുന്നു. നിയമസഭാ മാർച്ചും ജില്ലകളിൽ കളക്ട്രേറ്റ് മാർച്ചും സംഘടിപ്പിച്ച് പ്രതിപക്ഷം സമരം ശക്തമാക്കുകയാണ്. സമരങ്ങൾ മിക്കയിടത്തും അക്രമാസക്തമാകുകയും ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന സംഭവവും ആലുവയിലുണ്ടായി. ഇതേ തുടർന്നാണ് ധനമന്ത്രിക്ക് പോലീസ് സുരക്ഷ കൂട്ടിയത്. ഇന്ധന സെസ്സിൽ ഒരു പൈസ പോലും കുറയ്ക്കില്ലെന്ന് ധനമന്ത്രി ഇന്നലെ നിയമസഭയിലും വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുകയും ചെയ്തു. നിയമസഭ 27 വരെ പിരിഞ്ഞെങ്കിലും സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രതിപക്ഷം ഇടയുന്നത് മാത്രമല്ല, സോഷ്യൽ മീഡിയകളിലും ഒന്ന് പുറത്തേക്കിറങ്ങിയാൽ ആൾക്കാർ കൂടുന്ന ചായക്കടകളിലും സൊറ പറയാൻ ഒത്തുകൂടുന്ന കവലകളിലും ഓഫീസുകളിലുമെല്ലാം ബജറ്റും പെട്രോൾ വില വർധനവും ഒക്കെ തന്നെയാണ് ചർച്ച. ജനവികാരം രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആളിക്കത്തുകയാണ്. വീടുകയറി പ്രചാരണത്തിന് പോകുന്ന CPM നേതാക്കളുടെയും അണികളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ജനം ചൂലെടുക്കും. 2023-24 ബജറ്റിലുള്ളതെല്ലാം ജനദ്രോഹ നടപടികളാണ്. പിന്നെ ബജറ്റിൽ സർക്കാർ കൊട്ടിഘോഷിച്ചതൊക്കെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. അതുതന്നെ, ബജറ്റിന് ശേഷം ഒരു മന്ത്രിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വരിക, അതും ഒരു ഇടത് മന്ത്രിക്ക്. ഇതിൽ പരം നാണക്കേട് CPMനും സർക്കാരിനും വേറെയില്ല. ജനങ്ങളോടൊപ്പം നിന്ന് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടായിരുന്ന നാടാണിത്. എന്നാൽ ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് പുറത്തിറങ്ങാൻ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉള്ളതിന് പിന്നെ പുറത്തിറങ്ങണയിൽ അതിനേക്കാൾ സുരക്ഷ വേണം. അമേരിക്കൻ പ്രസിഡന്റിന് പോലുമില്ല ഇത്രയും സുരക്ഷ. അകമ്പടിക്കാറുകളുടെ എണ്ണം കൂട്ടിയും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വർദ്ധിപ്പിച്ചും റോഡിലൂടെ ചീറിപ്പായുന്നു. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കണയിൽ മുഖ്യമന്ത്രിക്ക് ചുറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടാതെ പാർട്ടി ഒരുക്കുന്ന സുരക്ഷയും വേണം. ഇത്ര സുരക്ഷ വർദ്ധിപ്പിക്കാൻ മാത്രം ഇവർ ആരെയാണ് ഭയക്കുന്നത്? ജനങ്ങളെ ഭയന്ന ഒരു ഭരണകൂടം. എത്ര തോൽവിയാണത്! പിണറായി ഭരണത്തിൽ കേരളം വലിയ നേട്ടങ്ങളാണ് സ്വന്തമാക്കുന്നത്. CPMന് അഭിമാനിക്കാം. എഡിറ്റോറിയൽ ഡെസ്ക്, ബാംഗ്ലൂർ.